ഒരു മണാലിയിലെ വൈൽഡ് ലൈഫ് സാഞ്ചറിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ അഡ്വർടൈസ്മെൻറ്റും അല്ലെങ്കിൽ അതിനകത്തെ ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് ആരും ചാടി പിടിച്ച് വിസിറ്റ് ചെയ്യാൻ പോകരുത്. നമ്മൾ വൻവിഹാർ കണ്ട പോലെ ജസ്റ്റ് ഒരു നേച്ചർ ബ്യൂട്ടി മാത്രമേ ഉള്ളൂ അതിനകത്ത്, അല്ലാതെ അവിടെ ആനിമൽസ് ഒന്നും ഇല്ല. ഉണ്ടെന്ന് അവർ പറയുന്നു, പക്ഷെ ഒന്നിനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പോയി അബദ്ധത്തിൽ ചാടിയേനെ, എന്നെ ഒരു ഗൈഡ് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്നിട്ട് പുള്ളി അകത്തെ ഫോട്ടോസ് വരെ കാണിച്ചു തന്നു. നമ്മൾ വൻവിഹാർ കണ്ട അതേ ആംബിയൻസ് തന്നെ, പക്ഷേ അതിനകത്ത് ആനിമൽസ് ഒന്നുമില്ല. അതുകൊണ്ട് വെറുതെ ചാടി പിടിച്ച് വൈൽഡ് ലൈഫ് സെഞ്ചുറി എന്ന് പറഞ്ഞുകൊണ്ട് ആരും അവിടെ ചാടി കയറി പൈസ കളയരുത്. ഓക്കെ, ജസ്റ്റ് ഫോർ ആൻ ഇൻഫർമേഷൻ അത്രയും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ജോഗിനി ഫോൾസ് എന്ന് പറഞ്ഞൊരു ഫോൾസ് ഉണ്ട്, അത് ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്നോ? അപ്പോൾ നമ്മൾ മണാലിയിൽ നിന്ന് ഇപ്പോൾ ജോഗിനി ഫോൾസിലോട്ട് പോവുകയാണ്. ഓട്ടോ വിളിച്ച് പോകുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ, കാരണം അവിടെ നിന്ന് ഇപ്പോഴും ബസ്സൊന്നും ഇല്ല. ജോഗിനി ഫോൾസിലെ ബസ്സേ ഇല്ല, ടാക്സി ആയാലും ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഓട്ടോ ആകുമ്പോൾ 150 രൂപയുള്ളൂ. അപ്പോൾ ഇതാണ് അവിടെ പോകുന്ന വഴിയിലുള്ള വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിന്നൊരു 3.5-4 കിലോമീറ്റർ ഉണ്ട്, 150 രൂപ കൊടുത്ത് അവർ കൊണ്ടുവിടും. പക്ഷേ ഇച്ചിരി ഓഫ് റോഡ് പോലെ സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വാങ്ങുന്നത്. പിന്നെ ഒരുപാട് ബാർഗെയിൻ ചെയ്യാനൊന്നും നിൽക്കേണ്ട, ബാർഗെയിൻ ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷേ 150 രൂപ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ എല്ലാം പോർഷാണ്. ഞാൻ ഇതുവരെയായിട്ടൊന്നും കഴിച്ചില്ല. രാവിലെ ഇവിടെ നിന്ന് ഒരു മസാല ദോശ കഴിച്ചു, എന്നാലും സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടി, അതിന് തന്നെ ഇവിടെ 150 രൂപ ഒരു മസാല ദോശ ഒരു ചായ കൂടും. അപ്പോൾ അങ്ങനത്തെ ഒരു കോസ്റ്റ്ലി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഇവിടെ എല്ലാത്തിനും ഇച്ചിരി കോസ്റ്റ്ലിയാണ് മണാലി. ഇപ്പം ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ അതിലേറ്റവും നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ട് ഇന്ന് നമുക്ക് ഇച്ചിരി എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ളത് ഓട്ടോ ആണ്. സോ ടേക്ക് ആൻ ഓട്ടോ ആൻഡ് ഗോ ടു ജോഗിനി ഫോൾസ്. ഫ്രം ദെയർ വി ക്യാൻ ഗോ ടു സോളങ്കാലി. യാ, ഓ, ഇത്രയും മോശമായ റോഡിലൂടെ ദേ ഇവിടെ എന്നെ എത്തിച്ചതിൽ പുള്ളിക്ക് 150 രൂപ കൊടുക്കുന്നതിൻ്റെ ഒരു നഷ്ടമില്ല. ഞാനാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വായിച്ചുതരും. ഇപ്പോൾ നമ്മൾ ജോഗിനി ഫോൾസ് എത്തിയിട്ടുണ്ട്. ജോഗിനി ഫോൾസ് ഇവിടുന്ന് കുറേ ട്രക്ക് ആണ് മുന്നോട്ട്. ഇപ്പം പുള്ളിക്കാരൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ വരികയാണ്. പുള്ളിക്കാരൻ എന്നെ ഇവിടുന്ന് സൊലങ് വാലിയിൽ എത്തിച്ചു തരുന്നു. സൊലങ് വാലിയിൽ ഡയറക്റ്റ് ബസ് കിട്ടാൻ പാടാ, രാവിലെയും വൈകുന്നേരവും മാത്രമേ മണാലിയിൽ നിന്ന് കിട്ടത്തുള്ളൂ. അത് ഇവിടുന്ന് കിട്ടത്തില്ല, തിരിച്ച് മണാലി ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ മാത്രമേ ഇവനും കിട്ടത്തുള്ളൂ. ഓട്ടോയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പുള്ളിക്ക് ടോട്ടലൊരു 550 രൂപീസ് കൊടുത്താൽ മതി, എനിക്ക് നഷ്ടമൊന്നുമില്ല. ഇവിടെ വരിക, ജോഗിനി ഫോൾസിൽ കയറുക, പുള്ളി എന്നോട് ട്രെക്ക് ചെയ്യും. അതിനുശേഷം സൊലങ് വാലിയിലെ എന്നെ പാരാഗ്ലൈഡിംഗ് സെൻറ്റർ വരെ പുള്ളി എത്തിച്ചേരും. 550 രൂപ കൊടുക്കുക. ഓക്കെ, ഞാൻ കേവയ്യ വിജയ്. വിജയ്, ഓക്കെ, എസ്കാ, ഞാൻ വിജയ്. പുള്ളി അടിപൊളിയാണ്, പുള്ളി നൈസ് കമ്പനിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോഗിനി ഫോൾസ്. ഇവിടെ മണാലിയിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. പക്ഷേ ഓഫ് റോഡ് റോഡാണ്. ബെസ്റ്റ് വേ ഇങ്ങോട്ട് എത്താനായിട്ടൊരു റിക്ഷ പിടിച്ചു തരുന്നതാണ് നല്ലത്. ടാക്സി ആണെങ്കിലും നല്ല പാടാണ്. ബസ് കിട്ടത്തില്ല, ബസ് കിട്ടത്തില്ല, നിങ്ങൾ നടക്കേണ്ടി വരും, നല്ലോണം നടക്കേണ്ടി വരും. ഓട്ടോ പിടിച്ച് വന്നാൽ ഈ ഓഫ് റോഡ് വരെ അവർ എത്തിച്ചു തരും. 150 രൂപ ഫീസ്, റീസണബിൾ ആയിട്ടുള്ള ഫീസാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇതിൻ്റെ അപ്പുറം ചോദിക്കും, ഒരു അതാണ് വിഷയം. ഈ ജോഗിനി ഫോൾസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇതേ ആ ഭാഗം വരെ നമ്മൾ ട്രെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ എൻ്റെ കൊട്ടക്കാരൻ ചേട്ടൻ എൻ്റെ കൂടെ വരുന്നുണ്ട്. പുള്ളി എന്നെ സൊലങ് വാലി വരെ എത്തിക്കും. ഇവിടുന്ന് സൊലങ് വാലി പോകാൻ 400 രൂപ ഓട്ടോയ്ക്ക്, അതും റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ടോട്ടൽ ഒരു 550 പുള്ളി എന്നെ അവിടെ നിന്ന് ജോഗിനി ഫോൾസ് എത്തിച്ചു. ഇവിടുന്ന് ട്രക്കിങ്ങിനും കൂടെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ സൊലങ് വാലി പോകും. ടോട്ടൽ 550, നോ പ്രോബ്ലം. അതൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്, ഒരു കുഴപ്പമില്ല. ചെറിയ മഴയൊക്കെ ചാറുന്നുണ്ട്. നമുക്ക് ഈ ട്രക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടോ നോക്കാം. അയ്യോ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു, ഏഴ് വരെ പോകാൻ കാര്യം ഓർത്തിട്ട്. എന്തായാലും നമുക്ക് നോക്കാം, ഇതിനാണല്ലോ നമ്മൾ വന്നത്. ശരിക്കും ഒരു വെറും വിഷയം സ്ഥലമാണിത്, വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര അടിപൊളി സ്ഥലമാണ് മണാലി എന്ന് പറയുന്നത്. വരിക, ഇപ്പോൾ ഒരു കാലാവസ്ഥ ടെമ്പറേച്ചർ നോക്കാം, ഒരു 14-15 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഇപ്പോഴാണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഈ പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അത്രയും കാലം ഇവിടെ ഭയങ്കര ഹെവി സ്നോഫോൾ ആയിരിക്കും. നമ്മളിനിയിപ്പോൾ സൊലങ് വാലിയിൽ ഇപ്പോൾ സ്നോ എന്തായാലും കുറവാണ്, സൊലങ് വാലിയെ വിസിറ്റ് ചെയ്യാൻ പറ്റും. സ്പിതി വാലി ഇപ്പോൾ അടച്ചേക്കുവാന്ന് പറയുന്നു. നമുക്ക് സൊലങ് വാലിയിൽ എത്തിയിട്ട് ബാക്കി കാര്യം നോക്കാം. അപ്പോൾ എന്തായാലും ഈ സമയത്തൊക്കെ ഒക്ടോബർ നവംബറൊക്കെ ബെസ്റ്റ് ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ. അങ്ങനെ കാടും വീടും താണ്ടി ഒരു 10 മിനിറ്റത്തെ വിഷയം ട്രക്കിങ്ങിന് ശേഷം നമ്മൾ ഇവിടെ എത്തി. ഇതാണ് ജോഗിനി ഫോൾസ്. ഇവിടുത്തെ ക്ലൈമറ്റ്, തണുപ്പ്, ഇവിടുത്തെ കാലാവസ്ഥ ഒക്കെ ഭയങ്കര കിളിയാണ്. മണാലി വന്നാൽ ഇത് കാണാതെ പോവല്ലേ, കിടിലം വിഷയം വാട്ടർഫോൾ ആണ്. കുളിക്കാനൊക്കെ മൈൻഡ് ഉണ്ടെങ്കിൽ ദേ അവിടേക്ക് പോവാം. പോയി നനഞ്ഞ കുളിച്ചിട്ട് വരാം. എനിക്ക് കുളിക്കാൻ മൈൻഡില്ല, കാരണം ഇതിലിറങ്ങിയ ഐസോട്ടായി പോവും. അതുപോലെ തണുപ്പാണ്, കിടിലം പ്ലേസാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കിഡ്ലൻ ട്രക്കിംഗ് ആണ്. ഞങ്ങൾ ഇച്ചിരി കൂടെ അകത്തോടെ ട്രക്ക് ചെയ്തു. ഒരു 10 മിനിറ്റ് വിഷയം ട്രക്കിംഗ് ആണ്. അത് ആരെങ്കിലും പറഞ്ഞു തരാതില്ലെങ്കിൽ പെട്ടു.
നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ആയിട്ട് വേണം വരാൻ. ഇല്ല, നല്ല പാടാണ്. എൻ്റെ ഈ ഷൂ ആണ്, സ്പാർട്സിൻ്റെ ഷൂ ആണ്, വലിയ കുഴപ്പമില്ല. ഇതിനെ മേളിൽ എത്തിപ്പെടാൻ പറ്റും, അങ്ങ് മേളിൽ എത്തിപ്പെടാൻ പറ്റും. പക്ഷേ അതിനുള്ള ട്രക്കിംഗ് റോഡൊന്നും നമുക്കറിയത്തില്ല, അതിനുള്ള ആംബിയറും എനർജിയും ഒന്നുമില്ല നമുക്കിപ്പോൾ. പക്ഷേ ഇത് കിടിലാണ് കേട്ടോ. ഫ്രണ്ട്സിനൂടെ വരിക, ഇതോ ആ സ്പോട്ടിൽ പോവുക, ശരിക്കും എൻജോയ് ചെയ്യുക. പൊളിയാണ്. എനിക്ക് ലഗേജും തൂക്കി പിടിച്ച് ഇത്രയും ഭാഗം ട്രക്ക് ചെയ്യാൻ ഭയങ്കര ഭാഗമാണ്. ഇല്ല, ഉറപ്പായിട്ട് ഞാൻ എൻ്റെ മേളിൽ പോയേനെ. പക്ഷേ ഒരു തവണ എനിക്ക് ഒരു തവണ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇവിടെ വരും, ഇവിടെ വരികയും ചെയ്യും, ഇവിടെ ട്രക്ക് ചെയ്യുകയും ചെയ്യും, എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യും. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര മൈൻഡ് ഫുൾ ഫിൽഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ഈ വെള്ളം കണ്ട എടുത്ത് ചാടാൻ തോന്നും, പക്ഷേ ഞാൻ കൈ കണ്ട് വിറക്കിയായിട്ടിരുന്നിട്ട്. അപ്പോൾ ഇതിൽ കൈ വെച്ചാൽ ഉറപ്പായിട്ടും ഐസാകുന്നുള്ളതിൽ ഒരു സംശയമില്ല, അത്ര തണുപ്പുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് നഷ്ടപ്പെട്ട എനർജി 100% തിരിച്ചു കിട്ടിയ ഒരു ഒരു എക്സ്പീരിയൻസിങ് അവസ്ഥയാണ്. അതിന് മേളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ട് നോക്കിയുള്ള വ്യൂ എൻ്റെ പൊന്നു വെച്ചാനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പൊളി, പൊളി എന്ന് പറഞ്ഞാൽ വെറും പൊളി. അപ്പോൾ നമുക്ക് ഈ സ്ഥലം വിടാം, സലാങ് വാലിയിലോട്ട് പോവാം. ഇനി ഒരുപാട് സമയം ഇവിടെ ഇരിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ സമയക്കുറവ് കാരണവും ഇനി ബാക്കിയുള്ള ട്രാവൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കാരണവും നമുക്ക് ഇവിടുന്ന് പോകേണ്ടതേരുണ്ട്. സലാങ് വാലിയാ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുതിച്ചു വാച്ചിലായിരിക്കും. അപ്പോൾ ഈ ഏരിയ എല്ലാം ഫ്ലഡഡ് ആയിട്ടായിരിക്കും ഒഴുകുന്നത് ആയിട്ട്, അവിടെ ഫുള്ള് ഫ്ലഡഡ് ആകും അവിടെയൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, അതുകൊണ്ട് വലിയ റിസ്ക് കുറവാണ്. ശരിക്കും എന്താ ആ വഴി ഇങ്ങനെ കയറി വേണം അതിൻ്റെ മുകളിലെത്താൻ. ശരിക്കും ഒരു തവണയും കൂടെ ഞാൻ ഇവിടെ വരും ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. മേളിയിൽ നിന്ന് കാണേണ്ട വ്യൂ ആണ് മാൻ ശരിക്കും. അപ്പോൾ നമുക്ക് ട്രക്കിംഗ് ചെയ്യാം, ട്രക്കിങ്ങിലേക്ക് ഇറങ്ങുന്നു. അതൊരു ടൈം ലാപ്സ് വീഡിയോ ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം.